ഇന്ന് കമന്റ് ബോക്സ് ഓഫ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, സർവ്വസാധാരണമായിട്ട് നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ട് തന്നെ അതിലെ വില്ലൻ സ്വാഭാവികമായിട്ട് നമ്മളായിരിക്കും എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അത് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയതുകൊണ്ടും ആ കമന്റൊക്കെ വായിച്ചാൽ തന്നെ ഞാനാണെന്നുള്ള വ്യക്തമായിട്ട് തിരിയുന്നത് കൊണ്ടും മാത്രമാണ് എഴുതി സമയം കളിക്കാതിരിക്കാൻ വേണ്ടി. അന്നേരം അത് തീർത്തും ഞാനല്ല, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. പക്ഷെ നമ്മളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അതായ പ്രശ്നങ്ങൾ കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു ഉറച്ച തീരുമാനം സ്റ്റേഷനിൽ വെച്ച് വൈകിട്ട് നമ്മൾ എടുക്കുകയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിക്കാതിരിക്കുക. ഇതുപോലെ തമ്പിലൈന് കാര്യങ്ങളും ഒരു കാരണവശാലും നിങ്ങൾ ഇനി തമ്പിലൈൻ ഇട്ടിട്ടുണ്ടെങ്കിലും അത് പേരെടുത്ത് പറയുകയായിട്ട് എന്തായിക്കോട്ടെ, നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തി യാതൊരു ഇതുമില്ല, അങ്ങോട്ട് അങ്ങോട്ടും യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ തന്നെ നിർത്തി പറഞ്ഞു നിർത്തി, സൗഹൃദത്തിൽ പറഞ്ഞു നിർത്തി. അതുകൊണ്ട് ഇപ്പോൾ എന്ത് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഞാനായിരിക്കില്ല, വേറെ പലരും ആയിരിക്കും, ഞാനോ എൻ്റെ കൂട്ടുകാരോ ആയിരിക്കില്ല, എൻ്റെ സ്റ്റാഫോ ആയിരിക്കില്ല, അങ്ങനത്തെ യാതൊന്നും ആയിരിക്കില്ല. പക്ഷെ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയുണ്ടായി. ഈ പ്രശ്നത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറവിളികളും അടികളും, ഇതിനു മുമ്പേ ആ പ്രശ്നം നടന്ന ശേഷം 50-നും 60-നും വയസ്സുള്ള ആൾക്കാർ വരെയും പരസ്പരം ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ നിന്ന് വന്ന് ഈ നാട്ടിലോട്ട് വന്ന വ്യക്തികൾ അല്ലാത്തവരും തമ്മിൽ വരെ അടികൂടുകയും പല പ്രശ്നങ്ങളും, പ്രായം ഇത്രയുള്ള ആൾക്കാർ വരെ പ്രശ്നങ്ങളുണ്ടായി. പോലീസ് വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരു കുട്ടിക്കളി ആയിരിക്കാം, ഇത് പക്ഷേ ഒരു നാട്ടിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു കുടുംബ പുലർത്തുന്നത് അവൻ്റെ പൈസ കൊണ്ടായിരിക്കും, അവൻ വരെയും ഈ പ്രശ്നത്തിൽ പലരും ഇതിൽ കെണിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പഴയതുപോലെ സുഹൃത്ത് ബന്ധത്തിലാക്കുക, ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എന്ന് പോലീസ് തീവ്രമായിട്ട് പറഞ്ഞു. അതായത് പ്രശ്നങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞു. കാര്യം ഇത് വലിയ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. എന്നാലും ഇത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം പറയാനുള്ളതല്ല, ഇപ്പം നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ചേരി തിരിഞ്ഞുള്ള ആക്രമണമാണ്. അന്നേരം അത് യാതൊരു ദാക്ഷിണ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമാണ്. അത് പാടില്ല. അവരെ അവരെ വഴിക്ക് വിടുക, എൻ്റെ വഴിക്ക് വിടുക, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ നിൽക്കുക, അവരെ സ്നേഹിക്കുന്നവർ അവരുടെ കൂടെ നിൽക്കുക, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് പോലീസ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. അല്ലാതെ പിന്നെ പരമാവധി നമ്മളിത് വിവരിച്ച ആദ്യത്തെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വില്ലൻ ഞാനായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കും പിന്നെയും തുടങ്ങി. പക്ഷെ വേറൊരാൾ ചെയ്തതും അത് നമ്മുടെ തലയിലേ വരുവുള്ളൂ, ആര് ചെയ്താലും നമ്മുടെ തലയിലേ വരുവുള്ളൂ. എന്നാലും നമ്മൾ വ്യക്തമായിട്ട് പോലീസിന്റെ മുമ്പിൽ നിന്ന് ഒരു ദൃഢമായ പ്രതിജ്ഞ പോലെ എടുത്തിട്ടുണ്ട്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു ചേരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പറഞ്ഞ് പിരിഞ്ഞിട്ടുണ്ട്. അത് അങ്ങോട്ട് ഒരു എന്നെ സ്നേഹിക്കുന്നവർ അങ്ങോട്ട് പോയി നിങ്ങൾ കമന്റ് ഇടുകയും നേരെ തിരിച്ചിടുകയും ചെയ്യാതിരിക്കുക. അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ പോവുക. അല്ലാതെ ആക്രമണവും നാട്ടിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇത്രയും സമയം പോലീസ് സ്റ്റേഷനിൽ കുറേ പേര് നാട്ടുകാരെല്ലാം പോയി ഇത്രയും സമയം ഇരിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യവും നാടിന് തന്നെ മോശവും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി വിട്ടുകളയുന്നു. ഇത് പലർക്കും പല ഗുണങ്ങളും ഉണ്ടാകാം, പക്ഷേ ഗുണമല്ല, നമുക്ക് സമാധാനമാണ് വേണ്ടതുകൊണ്ട് നമ്മൾ ഈ പരിപാടിയെല്ലാം നിർത്തുന്നു. നമുക്ക് കാർ ക്ലിനിക് കിളിയന്തര എന്ന് പറയുന്ന ഗ്രൂപ്പും മറ്റേ എതിർ ടീമും അങ്ങനെ ഒരു ഫൈറ്റിങ്ങിലോ കാര്യങ്ങളിലോ ഇല്ല. പരമാവധി ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്ത് പരമാവധി അടികൂടാതിരിക്കുക. എല്ലാവർക്കും അന്നേരം നന്ദി. ഇനി ദയവെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലും, പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകിച്ച് തന്നെ എൻ്റെ പേരിലും പല പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടി പല ഗ്രൂപ്പുകളും ഉണ്ട്. എൻ്റെ പേരിൽ തന്നെ എന്നാ ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ കുറേ പേരുള്ള ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെയൊക്കെ ഇവരെ മുഖാന്തരം അറിയാൻ പറ്റി. അത് ഞാനെന്ന രീതിയിലൊക്കെ പല ഇതുകളും ചെയ്യുന്നുണ്ട്. അന്നേരം അതൊക്കെ ശ്രദ്ധിക്കുക, അതിലൊന്നും ഞാനില്ല. അന്നേരം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ പല അറ്റാക്കുകളും വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം നമ്മളെന്തിനാണ്, നമ്മുടെ നാട്ടിലാണ് നമ്മൾ പോലീസുകാരും പഠിച്ചോളൂ, ജനിച്ചു നടന്ന നാട്ടിൻ്റെ ഇതൊക്കെ നമ്മളത് കാത്തു സൂക്ഷിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാതെ നാട്ടുകാരും എന്നാ പറയുക, വലിയൊരു യുദ്ധക്കളമാകുന്ന രീതിയിലേക്ക് ആകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും എടുത്തത്. സിമ്പിളായ പ്രശ്നം ഇത്രയും ഊതി ഉയർപ്പിച്ച് ഇത്രയും എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തുമില്ല. ഇങ്ങനെ സിമ്പിളായ പ്രശ്നങ്ങൾ ഇത്രയും വലുതാക്കി തീർത്തതും പല ആൾക്കാരുമാണ്. അന്നേരം നമ്മൾക്ക് നമ്മുടെ വഴി, നമ്മളെ വിട്ടേക്കുക, അവർക്ക് അവരുടെ വഴി. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവാം. നല്ലൊരു ക്രിസ്മസ് ആണ്. അതുപോലെ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. ഈ രാത്രിക്ക് തന്നെ വന്നത് പോലീസിന്റെ സാറിന്റെ ഏറ്റവും ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഒത്തൊരുമയെ പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ടാണ്. അന്നേരം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.